എന്നെ തല്ലല്ലേ അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പണ്ട് ഒരു അനന്തരവൻ കാരണവരോട് പറഞ്ഞതാണ് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യം കേൾക്കുമ്പോഴും അറിയുമ്പോഴും തോന്നുന്നത്. ഈ വർഷം അവസാനം ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അടുത്ത വർഷം രാജസ്ഥാനിലും മധ്യപ്രദേശിലും. അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളെല്ലാം കോൺഗ്രസ് വിട്ട് മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന പട്ടേൽ പോലും ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രതിസന്ധി പാർട്ടി നേരിടുമ്പോഴാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനമാരായ കുറേ നേതാക്കന്മാരുണ്ടല്ലോ, അവരിൽ ഒരാളായ രാഹുൽ ഗാന്ധി സുഖവാസത്തിനായി ലണ്ടനിലേക്ക് പറഞ്ഞിരിക്കുന്നത്. കൂടെ സഹോദരിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം രാഹുലിൻ്റെ പുറത്തൊരു കണ്ണ് വേണം എന്ന് സോണിയയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നേപ്പാളിൽ പറ്റിയ അബദ്ധം, കാഠ്മണ്ഡുവിൽ പറ്റിയ കുഴപ്പങ്ങൾ ഇത്തവണ ലണ്ടനിലുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് പ്രിയങ്കയെ കൂടെ സോണിയ രാഹുലിനോടൊപ്പം അയച്ചിട്ടുണ്ട്. നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം മുമ്പ് ഇതുപോലെ തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും രാഹുൽ കടന്നു കളഞ്ഞു. അപ്പോൾ ഇത് നാഥനില്ലാ കളരിയാണോ ഈ പാർട്ടി? ഇതെങ്ങനെ ഈ പാർട്ടി നന്നാവും? പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആണല്ലോ നേതാക്കന്മാരുണ്ടാവുന്നത്. ഒരു പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് പരിഹരിക്കാനും അണികളെ കൂടെ നിർത്താനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും ഒക്കെയാണല്ലോ നമ്മൾ സാധാരണയായി നേതാക്കന്മാർ ശ്രമിക്കുന്നത്. ഇവിടെ പേരിന് വേണ്ടി സോണിയ കോൺഗ്രസ് അധ്യക്ഷയാണെങ്കിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രാഹുലാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ ചിന്തൻ ശിബിരം നടക്കുമ്പോഴും എല്ലാവരും പറഞ്ഞത് എന്താണ്? സോണിയ മാറിയിട്ട് ആ സ്ഥാനം രാഹുൽ എടുക്കണം. നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയ്ക്കായ രാഹുൽ ഏറ്റെടുത്ത് വേണം കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ, ബി ജെ പിക്കെതിരായി പോരാടാനും ബി ജെ പിക്കെതിരെ മറ്റ് സമാന ചിന്താഗതിക്കാരായ പാർട്ടിക്കാരെ കൂടെ നിർത്തി ബി ജെ പിയെ തകർക്കാനും വേണ്ടി വരേണ്ടത് രാഹുലാണ് എന്ന് മുറവിളി കൂട്ടുകയും ചെയ്തിട്ടും ആരും അനങ്ങിയില്ല. ചിന്തൻ ശിബിരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഇറങ്ങുമെന്നും ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുമെന്നും അണികളെ മുഴുവൻ ഊർജ്ജസ്വലരാക്കി നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കാഠ്മണ്ഡുവിൽ പോയതും ഒരു കല്യാണത്തിൽ പങ്കെടുത്തതിൻ്റെയും അലവലികൾ ഇതുവരെ അടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ആരോരും അറിയാതെ സഹോദരിയുമായി ഇദ്ദേഹം ലണ്ടനിൽ പോയത്. എന്തിനാണ് പോയതെന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസ് വൃത്തങ്ങളൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇങ്ങനൊരു പാർട്ടിയുണ്ടോ? ഈ പാർട്ടി എന്തെങ്കിലും നന്നാവുമെന്ന് വിശ്വാസമുണ്ടോ? ഇങ്ങനെയൊരു നേതാവിനെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് എത്ര കാലം മുന്നോട്ട് പോകാനൊക്കും? എന്നാൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ പിടിച്ച് എ സി സി പ്രസിഡന്റ് ആക്കുകയോ പാർട്ടിയുടെ ചുമതല കൊടുക്കുകയോ ചെയ്യുമോ? അതുമില്ല. എല്ലാവർക്കും നെഹ്റു കുടുംബത്തിൻ്റെ ആൾ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതേസമയം നെഹ്റു കുടുംബത്തിലെ സ്ഥിതി ഇതുവാണെങ്കിൽ പിന്നെ ഈ പാർട്ടി എങ്ങനെ നന്നാവും? എവിടേക്കായിരിക്കും പാർട്ടിയുടെ പോക്ക്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ എ കെ ആന്റണി പോലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹവും അവസാനം പറഞ്ഞത് എന്താ? നെഹ്റു കുടുംബത്തിൻ്റെ ഒരാളില്ലാതെ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനാവില്ല, നെഹ്റു കുടുംബം ഇല്ലെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പോലും രാഹുലിനെ ഉപദേശിക്കാനോ ഈ പാർട്ടിയെ ഇന്ന രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറയാനോ അദ്ദേഹം തയ്യാറല്ല. പിന്നെ ആരിതിന് മുതിരും? മറ്റു നേതാക്കന്മാരൊന്നും സീനിയേഴ്സല്ല. രാഹുലിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള കെൽപ്പം ആർക്കുമില്ല. കെ സി വേണുഗോപാൽ അവിടെ ഉണ്ട്, പക്ഷേ കെ സി വേണുഗോപാൽ എന്താ? രാഹുൽ എന്ത് പറയുന്നു അത് ഏറ്റുപറയുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനും വേറെ നാവനങ്ങില്ല. ഈ സമയത്താണ് എ കെ ആന്റണിയുടെ പ്രസക്തി ഉള്ളത്. അദ്ദേഹമാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഈ പാർട്ടി നന്നാകണോ നശിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് ഇവരൊക്കെയാണ്, എ കെ ആന്റണിയെ പോലുള്ള ആളുകളാണ്. ഇനിയെങ്കിലും അതിനുള്ള ഉപദേശം ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴെങ്കിലും ഒരു ഉപദേശം കൊടുത്ത് ഈ പാർട്ടിയെ നന്നാക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്.